قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد يسرنا القرآن للذكر فهل من مدكر. സഹോദരന്മാരെ, സഹോദരിമാരെ, സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച്, സംരക്ഷിച്ച്, പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി നമ്മുടെ ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമ്പത്തികവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തഖ്വ പാലിക്കുവാൻ, യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ ആദ്യമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ഇഹപര ജീവിത വിജയം തഖ്വബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. പടച്ച തമ്പുരാൻ അവൻ്റെ മുത്തഖികളായ അടിമകളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ എൻ്റെ പടച്ചവനോട് ഒരുപാട് സങ്കടങ്ങൾ പറയാറുണ്ട്. ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അവൻ്റെ മുമ്പിൽ നിരത്തി വെക്കാറുണ്ട്. പാതിരാവുകളിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ എഴുന്നേറ്റ് കണ്ണീരണിഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ എൻ്റെ പ്രാർത്ഥനകൾക്ക്, എൻ്റെ ആവശ്യങ്ങൾക്ക് അവൻ ഉത്തരം നൽകുന്നുണ്ടോ? നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപക്ഷെ രൂപപ്പെട്ടു വരാറുള്ള ആശങ്കയും അസ്വസ്ഥതയുമായിരിക്കും ഇത്. എന്നെ പടച്ച, ഓരോ നിമിഷവും എൻ്റെ ശ്വാസോച്ഛ്വാസവും ഹൃദയമടിപ്പും എല്ലാം നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കുന്ന റബ്ബ് അവന് എന്നോട് എന്തായിരിക്കും പറയാനുള്ളത്? അങ്ങനെ ഒരാഗ്രഹം ഉണ്ടാവില്ലേ നമ്മുടെയൊക്കെ മനസ്സിൽ? കാരണം പടച്ചവനെ കുറിച്ച് പറയുന്നത് അവൻ അൽ വദൂദാണ്, ഏറെ പ്രണയിക്കുന്നവനാണ് എന്നാണ്. അവൻ്റെ സൃഷ്ടികളെ അങ്ങേയറ്റം അനുരാഗാത്മകമായിട്ട് സ്നേഹിക്കുന്നവനാണ് അള്ളാഹു. നമ്മൾ അങ്ങോട്ടും അങ്ങനെ തന്നെയല്ലേ? വല്ലദീന ആമനു അശദ്ദു ഹുബ്ബല്ലില്ല, വിശ്വാസികൾ അള്ളാഹുവെ അതിരറ്റ് സ്നേഹിക്കുന്നവരാണ്. എങ്കിൽ എൻ്റെ പടച്ചോന് എന്നോട് എന്താണ് പറയാനുള്ളത് എന്നറിയാനുള്ള ആഗ്രഹം നിങ്ങൾക്കില്ലേ? അങ്ങനെയാണല്ലോ ഇണയും തുമയുമായി ജീവിക്കുമ്പോൾ അവൾക്ക് എന്തായിരിക്കും എൻ്റെ കാതിൽ മന്ത്രിക്കാനുള്ളത്, അവന് എന്തായിരിക്കും എന്നോട് പറയാനുള്ളത് എന്ന് സ്വാഭാവികമായും നമ്മൾ ആഗ്രഹിച്ചു പോകും. എങ്കിൽ ഒരു സത്യവിശ്വാസി അവനോട് അവൻ്റെ റബ്ബ് എങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ 5 നേരം 17 തവണ നിർബന്ധമായും അള്ളാഹുവിൻ്റെ മുമ്പിൽ നിരന്തരമായി ആവശ്യപ്പെട്ടു കൊണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇദ്ദിന സിറാത്തുൽ മുസ്തഖീം, പടച്ചവനെ ചൊവ്വായ മാർഗത്തിൽ ഞങ്ങളെ വഴി നടത്തണേ എന്ന പ്രാർത്ഥനയാണത്. നിങ്ങൾക്ക് ആ പ്രാർത്ഥനയുടെ ഉത്തരം കിട്ടാറുണ്ടോ? ഞാൻ എത്ര നിസ്കരിച്ചിട്ടും എനിക്കൊരു മാറ്റമില്ല, ഞാൻ പഴയ ആൾ തന്നെയാണ് എന്ന് പലപ്പോഴും നമ്മൾ സങ്കടം പറയാറില്ലേ? വിശുദ്ധ ഖുർആനിൽ 1-ാമത്തെ പേജിലാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥനയുള്ളത് അല്ലേ? അതിൻ്റെ ഉത്തരം എവിടെയാണ്? നിരന്തരം നാം അള്ളാഹുവോട് തേടിക്കൊണ്ടേയിരിക്കുന്ന ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അള്ളാഹു തന്നെ അല്ലേ പറഞ്ഞത്? നിങ്ങൾ എന്നെ വിളിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം എന്ന് അവൻ വാക്ക് തന്നതല്ലേ? എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ 5 നേരത്തെ 17 തവണയുള്ള നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് ഉത്തരം എവിടെ തന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ?
വിശുദ്ധ ഖുർആനില് ഒന്നാമത്തെ പേജിലാണ് ഈ ചോദ്യമുള്ളതെങ്കിൽ രണ്ടാമത്തെ പേജിൽ ഇതിൻ്റെ ഉത്തരമില്ല. എന്താ ഉത്തരം? ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ. ഇത് സത്യാന്വേഷികൾക്ക് ഇതിൽ ഈ ഗ്രന്ഥത്തിൽ സന്മാർഗമുണ്ട്. നീ ചോദിച്ച ആ മാർഗമുണ്ടല്ലോ, അത് ഈ ഗ്രന്ഥത്തിനകത്തുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഉടനെ ഉത്തരം ചെയ്തിരിക്കുന്നു. പക്ഷെ പലപ്പോഴും നമ്മൾ അങ്ങനെ അന്വേഷിക്കുന്നില്ല, ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആരുടെ മുമ്പിലാണ് ചോദ്യം? റബ്ബുൽ ആലമീനായ തമ്പുരാന്റെ മുമ്പിലല്ലേ? ആ ചോദ്യം എത്ര ഗൗരവതരമാണ്! പക്ഷേ അതിന് അവൻ ഉത്തരം നൽകുന്നുണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കാതെ പോവാണ്. അത് വളരെ ഗുരുതരമായൊരു പ്രശ്നമല്ലേ? ഒരു ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ എത്ര ജാഗ്രതയോടെ ആയിരിക്കും? അത് ഒരു ഭരണാധികാരിയാണെങ്കിലോ അതിലേറെ ഗൗരവത്തിൽ അദ്ദേഹത്തിൻ്റെ നാവിൻ തുമ്പിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കിനും കാതോർത്ത് ജാഗ്രതയോടെ നമ്മൾ കാത്തിരിക്കും. പക്ഷേ പടച്ച തമ്പുരാൻ ഉത്തരം ചെയ്യുമ്പോൾ നമ്മൾ അറിയുന്നില്ല. കാരണം സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ പലപ്പോഴും ഖുർആനിൻ്റെ അവസാന ഭാഗത്തെ ചില സൂറകളാണ് നമ്മൾ നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്നത്. എല്ലാം വളരെ മഹത്തരമാണ്, പക്ഷെ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം ഇങ്ങനെ പരിമിതമായി പോയിരിക്കുന്നു. എൻ്റെ റബ്ബ് എന്നോട് എന്താണ് പറയുന്നത് എന്ന് അറിയാൻ നമുക്ക് അവസരം ലഭിക്കാതെ പോകുന്നുണ്ട് എന്നത് വലിയൊരു പ്രശ്നമല്ലേ? ഒരുപക്ഷെ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം ഇത് തന്നെയായിരിക്കും. വിശുദ്ധ ഖുർആനിൽ കുൽ എന്ന വാക്ക് 300-ലേറെ തവണ ആവർത്തിക്കുന്നുണ്ട്. നീ പറയൂ, നീ ചോദിക്കൂ, നിരന്തരം അള്ളാഹുവാണ് നമ്മോട് പറയുന്നത്. നീ പറയൂ, നീ ചോദിക്കൂ. പക്ഷെ ആ ചോദ്യത്തെ, അള്ളാഹുവിൻ്റെ ആ കൽപ്പനയെ അതിൻ്റെതായ ഗൗരവത്തിൽ നമ്മൾ കാണാറുണ്ടോ? ആലോചിച്ച് നോക്കൂ. ഇപ്പം നമ്മുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. എടുത്തു നോക്കിയപ്പോൾ ആരാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എന്നിരിക്കട്ടെ. എന്താ സംഭവിക്കുക? ആകപ്പാടൊരു വിറയൽ, കയ്യും കാലുമൊക്കെ തളരും പോലെ. കാരണം ഈ മഹാരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എൻ്റെ ഫോണിലേക്ക് എന്നെ നേരിട്ട് വിളിച്ചിരിക്കുകയാണ്. ആകെ അസ്വസ്ഥപ്പെട്ടു പോകും. കാരണം നിസ്സാരനായ എന്നെ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് വിളിക്കുന്നത് അല്ലേ? ആ വിളിച്ചത് അമേരിക്കൻ പ്രസിഡന്റാണെങ്കിലോ ബേജാർ ഒന്നുകൂടി ഇരട്ടിക്കും. ചിലപ്പോൾ നമ്മൾ ബോധം കെട്ട് വീണുപോകും. പക്ഷേ ഈ സകലതയും പടച്ച സാക്ഷാൽ റബ്ബുൽ ആലമീനായ തമ്പുരാൻ നേരിട്ട് നിന്നോട് വർത്തമാനം പറയുമ്പോൾ നിനക്ക് യാതൊരു ഭാവമാറ്റവും ഇല്ലല്ലോ. അല്ലാഹുവാണത്, അല്ലാഹു സമദ്. എത്ര കൂളായിട്ടാണ് നമ്മൾ ഖുർആൻ ഓതി പോകുന്നത് അല്ലേ? ആലോചിച്ച് നോക്കും, നമ്മുടെ മാനസികാവസ്ഥയിൽ കാര്യമായ ഒരു മാറ്റം സംഭവിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ എന്ന ദൈവിക ഗ്രന്ഥം എന്നോ ഒരു കാലത്ത് അവതരിച്ചു പോയ ഒരു ചരിത്രപരമായ പശ്ചാത്തലം മാത്രമുള്ള ഒരു ഗ്രന്ഥമല്ല. മറിച്ച് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ മസ്ജിദിനകത്ത് കഴിച്ചു കൂട്ടുന്ന നമുക്ക് വേണ്ടി ഈ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുൽ, നീ പറയൂ, നീ പ്രഖ്യാപിക്കൂ എന്ന് നമ്മോട് കൽപ്പിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ചു നോക്കും. അപ്പോൾ ഖുർആൻ വചനങ്ങൾ കേൾക്കുമ്പോഴും പാരായണം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ വല്ലാത്ത മാറ്റം ഉണ്ടാവും. നമ്മുടെ ശരീരത്തിലെ രോമകൂപങ്ങൾ എടുന്നു നിൽക്കുന്ന അനുഭൂതി വിശേഷമുണ്ടാകും. ഖുർആൻ പറയുന്നില്ലേ, തങ്ങളുടെ നാഥനെ ഭയപ്പെടുന്നവരുടെ ശരീരം വിറകൊള്ളുന്ന അനുഭൂതി അപ്പോഴാണ് ഉണ്ടാവുക എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നമുക്കും അങ്ങനെ ഖുർആനിനെ അനുഭവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവേണ്ടതില്ലേ? ആലോചിച്ച് നോക്കും. ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും പരീക്ഷണങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. ആ ഘട്ടങ്ങളിൽ ആരാണ് നമുക്ക് തുണയായിട്ട് സാന്ത്വനമായിട്ട് ഉണ്ടാവുക? ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അസ്വസ്ഥതകളാണ്. അവ പരിഹരിക്കാൻ വേണ്ടി നമ്മളെന്താ ചെയ്യാം? നേരെ ഏതെങ്കിലും ഒരു കൗൺസിലിംഗ് സെൻ്ററിലേക്ക് ചെന്ന് അവിടെ ഫീസ് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു മണിക്കൂർ ഇരിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സുഖം.
നല്ല നല്ല വാക്കുകൾ, ആശ്വാസ വാക്കുകൾ കേൾക്കാൻ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കലാമിനെ കുറിച്ച് പറഞ്ഞു, ഷിഫാഉൽ ലിമാ ഫിസ്സുദൂർ, നെഞ്ചകത്തെ ഹൃദയങ്ങളിലെ അസ്വസ്ഥതകൾക്കുള്ള ശമനം. ഷിഫ ഈ ഖുർആനിന്റെ അകത്തുണ്ട്, അല്ലാഹു പറയാണ്. പക്ഷെ ഖുർആൻ പരിശോധിക്കാനും ഖുർആൻ പഠിക്കാനും നമുക്ക് പലപ്പോഴും സമയമില്ല, നമ്മൾ തിരക്കിലാണ്. കസ്തൂരിമാനിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? കസ്തൂരിമാനിന്റെ ശരീരം കസ്തൂരി ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിൻ്റെ സുഗന്ധം ചുറ്റുപാടും പരിമളം വരുത്തും. അപ്പോൾ കസ്തൂരിമാൻ കരുതുന്നത് ഇത് മറ്റെവിടെയോ നിന്നാണ് ഈ സുഗന്ധം പുറപ്പെടുന്നത് എന്നാണ്. അങ്ങനെ ആ സുഗന്ധം തേടിയിട്ട് കസ്തൂരിമാൻ ഓടാൻ തുടങ്ങുന്നത്രേ. ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ കസ്തൂരി എവിടെയോ വീണ് നഷ്ടപ്പെട്ടു പോകും. യഥാർത്ഥത്തിൽ നമ്മുടെ സമുദായം അങ്ങനെയായി പോകുന്നു. വിശുദ്ധ ഖുർആനാകുന്ന ഈ കസ്തൂരി കൂടെ ഉണ്ടായിട്ട് അതിനെ അനുഭവിക്കാൻ സൗഭാഗ്യം ലഭിക്കാതെ ശാന്തി തേടി, ആശ്വാസം തേടി എവിടെയൊക്കെയോ ഓടി നടക്കുകയാണ് നമ്മൾ. ആ ഓട്ടത്തിനിടയിൽ കുഴഞ്ഞു വീണ് അവസാനിച്ചു പോകുന്നതാണ് നമ്മുടെ ജീവിതം. അള്ളാഹു ഇന്ന് എന്നോട് എന്താ പറയാനുള്ളത്, അതറിയാൻ വേണ്ടിയിട്ട് അല്പസമയം നമ്മൾ മാറ്റിവെക്കണം ജീവിതത്തിൽ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ചുറ്റുപാടും അസ്വസ്ഥതകളാണ്, ഭയപ്പെടുത്തലുകളാണ്, ഭയം വിതരണം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന കാലമാണ്. വാട്സാപ്പിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെയാണല്ലോ, അങ്ങനെ വരാൻ പോകുന്നു, ഇങ്ങനെ വരാൻ പോകുന്നു, ആകപ്പാട് ബേജാറാണ്. അപ്പൊ നമ്മളിങ്ങനെ ഒതുങ്ങിക്കൂടി പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട് സ്വന്തം അസ്തിത്വവും വ്യക്തിത്വവും പണയം വെച്ച് ഭയപ്പാടോടുകൂടി എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിച്ചു പോയാൽ മതിയായിരുന്നു എന്ന അവസ്ഥയിലേക്ക് ചുരുങ്ങണം. പക്ഷെ അന്ന് നമ്മുടെ മുൻഗാമികൾ വിശുദ്ധ ഖുർആൻ കയ്യിലെടുത്ത ആദ്യ തലമുറയുണ്ടല്ലോ, അവർക്ക് ഇത്തരം ഭയപ്പാടുകളോടുള്ള പ്രതികരണം എന്തായിരുന്നു? അല്ലദീന ഖാല ലഹുമുന നാസ്, ജനങ്ങൾ അന്ന് അവരോട് പറഞ്ഞിരുന്നു, എന്താ പറഞ്ഞത്? ഇന്നന്നാസ ഖദ് ജമഉ ലകും ഫർശഹും, ഇതാ ജനങ്ങളൊക്കെ നിങ്ങൾക്കെതിരെ സംഘടിച്ചിരിക്കുന്നു. ഇന്നന്നാസ ഖദ് ജമഉ ലകും ഫർശഹും, അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടുവിൻ എന്ന് നിരന്തരം ആൾക്കൂട്ടങ്ങൾ അവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോ അവരെന്താ മറുപടി പറഞ്ഞെന്നറിയോ? പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് പടച്ചവൻ മതി, അവനാണ് തവക്കുൽ ചെയ്യാൻ ഏറ്റവും ഉത്തമൻ എന്നാണ് അവർ ധൈര്യപൂർവം അന്ന് ഉച്ചരിച്ച വാക്യം. ഈ ഒരു ധൈര്യം, ഈമാനികമായ കരുത്ത് ഉണ്ടാകണമെങ്കിൽ പടച്ച തമ്പുരാന്റെ കലാമുമായിട്ട് നമ്മൾ പരമാവധി അടുക്കണം, അപ്പോഴേ ഉണ്ടാവുള്ളൂ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അല്ലാഹു തആല കൂടെ വന്ന് വർത്തമാനം പറയും പോലെ ഉണ്ടാകും. അന്ന് അവർ രണ്ടുപേരും ആ ഗുഹയിൽ അകപ്പെട്ടപ്പോ രണ്ടിൽ രണ്ടാമൻ ഒന്നാമന്റെ മുമ്പിൽ സങ്കടങ്ങൾ പറഞ്ഞപ്പോ, നോക്കൂ ഗുഹാമുഖത്ത് അവരുടെ കാൽപെരുമാറ്റങ്ങൾ എന്ന് അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോ രണ്ടിൽ ഒന്നാമൻ പറഞ്ഞില്ലേ, ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ, ദുഃഖിക്കാതിരിക്കോ, പടച്ചോൻ നമ്മുടെ കൂടെ ഉണ്ട്. ഇതല്ലാതെ ഒരു കാലത്തും മറ്റൊരു മാർഗവുമില്ല. വിശുദ്ധ ഖുർആനാകുന്ന ഒറ്റമൂലി സ്വയക്തമാക്കുക എന്നതല്ലാതെ അള്ളാഹുവിന്റെ ദീനിനോടൊപ്പം ധൈര്യപൂർവം സഞ്ചരിക്കാൻ മറ്റൊരായുധവുമില്ല എന്ന് നമ്മൾ തീർച്ചയായും തിരിച്ചറിയണം. അള്ളാഹു തആല അവന്റെ കലാമിനെ കുറിച്ച് പറയാണ്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ, ഈ ഖുർആൻ ഉത്ബോധനത്തിന് ഒരാൾക്ക് ഉൾക്കൊള്ളുവാൻ ഏറ്റവും ലളിതമാക്കിയിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ, ഈ ഉത്ബോധനം സ്വീകരിക്കാൻ ആരുണ്ട് സന്നദ്ധരായിട്ട് എന്ന പടച്ച തമ്പുരാന്റെ ആഹ്വാനം വിശുദ്ധ ഖുർആനിൽ നിരന്തരം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനാൽ ഖുർആനിന്റെ വാഹകരായി തീരാൻ വേണ്ടിയിട്ട് നാം ഓരോരുത്തരും തീരുമാനമെടുക്കുക. പടച്ച തമ്പുരാൻ അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകും. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا وصلى الله على محمد وعلى آله وصحبه أجمعين
يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يدعوك متقيا جيدا لكوا بشطر القرآن وأقربوا ഒരിക്കൽ കൂടി നാം ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹുവിൻ്റെ കലാം പഠിക്കുന്ന, ഖുർആനിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്ന നാല് അനുഗ്രഹങ്ങളെക്കുറിച്ച് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. ഇതുപോലൊരു ഭവനത്തിൽ ഒരുമിച്ച് കൂടി അല്ലാഹുവിൻ്റെ കലാം പഠിച്ച് ചർച്ച നടത്തുന്ന സംഘം അവർക്കുമേൽ മനഃശാന്തി വർഷിച്ചു കൊണ്ടിരിക്കും. അതാണല്ലോ ഇന്ന് നഷ്ടപ്പെട്ടു പോയത്. സമ്പത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്, എന്നിട്ടും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. മനസ്സമാധാനം ഉണ്ടാവണമെങ്കിൽ ഖുർആൻ കയ്യിലെടുക്കണം. വഖശിയത്തുഹുമുർ റഹ്മ, അല്ലാഹുവിൻ്റെ കാരുണ്യം അവരെ മൂടിപ്പൊതിഞ്ഞിരിക്കും. ഇതാണ് രണ്ടാമത്തെ വാഗ്ദാനം. മൂന്നാമത് പറയുന്നു, വഹഫത്തുഹുൽ മലാഇക, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ മലക്കുകൾ അവരെ വലയം ചെയ്തിരിക്കും. നാലാമത് പറയാണ്, വദക്കറഹു അല്ലാഹു ഫീ മൻ ഇൻദ, അല്ലാഹു തആല അവൻ്റെ അടുക്കലുള്ള അവൻ്റെ മലക്കുകളുമായിട്ട് ഈ സംഘത്തെക്കുറിച്ച് ആ സമയത്ത് തന്നെ അനുസ്മരിച്ചു കൊണ്ടിരിക്കും. കണ്ടോ മലക്കുകളെ, എൻ്റെ കലാം പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ദാസന്മാർ, എൻ്റെ ദാസികൾ ഒരുമിച്ച് കൂടിയത് എന്ന് ഇതേ സമയത്ത് തന്നെ നമ്മെക്കുറിച്ച് അല്ലാഹുവിൻ്റെ സന്നിധിയിൽ സ്മരിക്കപ്പെടും എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിലെ ഇത്രയേറെ സൗഭാഗ്യകരമായ നിമിഷങ്ങൾ വേറെ ഏതാണ് ഉണ്ടാവുക? ആലോചിച്ച് നോക്കും. തീർച്ചയായും നമ്മുടെ ജീവിതം സൗഭാഗ്യകരമാകുവാൻ അള്ളാഹുവിൻ്റെ കലാമുമായുള്ള, ഖുർആനുമായുള്ള ആത്മബന്ധം മാത്രമാണ് പരിഹാരമായിട്ടുള്ളത്. നമ്മുടെ പേ സ്ക്വയർ എന്ന അനുഗ്രഹീതമായ ഈ സംവിധാനത്തിൽ ആദ്യ സംരംഭമായി നാം ആരംഭിക്കുന്നത് വിശുദ്ധ ഖുർആൻ പഠിക്കുവാനുള്ള അവസരമാണ്. ഇൻഷാഅല്ലാഹ് മറ്റന്നാൾ ഞായറാഴ്ച മുതൽ രാവിലെ 7 മണിക്ക് ഇവിടെ ഖുർആൻ ക്ലാസ് ഉണ്ടായിരിക്കും. ഫാമിലി ക്ലാസ് എന്ന രൂപത്തിലാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അമ്മമാരും വാപ്പമാരും ഇണയും തുമയും മക്കളും പേരമക്കളും എല്ലാവരും കൂടി ഈ മസ്ജിദിൽ എത്തിച്ചേർന്ന് ഖുർആൻ കയ്യിലെടുത്ത് പഠിക്കണം. എത്ര സന്തോഷകരമായ ഒരു അനുഭവമായിരിക്കും അത്. പടച്ചതമ്പുരാൻ്റെ മലക്കുകളുടെ സാന്നിധ്യത്തിൽ നമ്മൾ ഒരുമിച്ച് ചേർന്ന് അലിഫ് മുതൽ ഇൻഷാഅല്ലാഹ് അക്ഷരങ്ങൾ മുതൽക്ക് തന്നെ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ തീരുമാനിക്കാം. നമ്മിൽ പലരും സ്വകാര്യമായിട്ട് കൊണ്ടു നടക്കുന്നൊരു സങ്കടമുണ്ട്, എനിക്ക് ഖുർആൻ ഓതാൻ കഴിയുന്നില്ല, പണ്ട് പഠിച്ചിരുന്നു മറന്നുപോയി, ഇനിയിപ്പോൾ മക്കളോട് ചോദിച്ച് പഠിക്കാൻ പറ്റുമോ? സാധ്യമല്ലല്ലോ. ഇങ്ങനെ മനസ്സിനകത്ത് സങ്കടം കൊണ്ടു നടക്കുന്ന റമദാൻ മാസമൊക്കെ വരുമ്പോൾ ഒന്നുകൂടി ആഗ്രഹിച്ചു പോകുന്ന ഒന്നാണ് ഖുർആൻ ഓതലും പഠിക്കലും ഒക്കെ. അതിനുള്ള അവസരം ഇൻഷാഅല്ലാഹ് നമ്മുടെ ഫേസ്ബുക്കിൽ നമുക്ക് വേണ്ടിയിട്ട് വാഗ്ദാനം ചെയ്യണം. കുടുംബസമേതം എല്ലാവരും ഒന്നിച്ച് എത്തിച്ചേരണം, ഈ സൗഭാഗ്യത്തെ നമ്മുടേതാക്കി മാറ്റണം എന്നാണ് ഈ സന്ദർഭത്തിന് പ്രത്യേകമായി ഉണർത്താനുള്ളത്. നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. കടച്ചവനെ പ്രതിസിദ്ധിനിയുടെ എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു തരണേ എന്നുള്ള പ്രാർത്ഥന നമസ്കാര ശേഷവും മറ്റ് സന്ദർഭങ്ങളിലുമൊക്കെ ആവർത്തിച്ചു കൊണ്ടിരിക്കണം. എങ്കിലാണ് ഈ കാലത്ത് യഥാർത്ഥ മുഅ്മിനായിട്ട് ആരെയും ഭയപ്പെടാതെ അല്ലാഹുവെ സ്നേഹിച്ച് ജീവിതം നയിക്കാൻ നമുക്ക് കഴിയുള്ളൂ. പടച്ചവനെ അതിനെ ഞങ്ങൾക്ക് നീ തോഫേക്ക് നൽകണമൊക്കെ. പടച്ചവനെ നിന്റെ കലാമിനെ അറിയുവാൻ, പഠിക്കുവാൻ, ജീവിതത്തോട് ചേർത്ത് വെക്കുവാൻ ഞങ്ങൾക്ക് നീ തോഫേക്ക് നൽകണമെന്നത്. പടച്ചവനെ ദുനിയാവിലെ സമാധാനത്തോടെ സന്തോഷത്തോടെ നിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുവാൻ, അത് മുഖേന നാളെ നിന്റെ സ്വർഗത്തിൽ ശാശ്വതമായ ഇടം നേടിയെടുക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നത്. പഠിച്ചവനെ ഒത്താനാകുന്ന മഹാ അനുഗ്രഹം കൂടെ ഉണ്ടായിട്ടും അതിലൂടെ സഞ്ചരിക്കാൻ കഴിയാതിരിക്കുക എന്നത് എത്ര ദൗർഭാഗ്യമാണ്.
പഠിച്ചവനെ ഈ അവസരം കുടുംബസമേതം പ്രയോജനപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കേണ്ടത്. പഠിച്ചവനെ പല വിധത്തിലുള്ള ഹലാലായ ഉദ്ദേശങ്ങളും നിന്റെ മുമ്പിൽ നിരന്തരം നിരത്തിവെക്കുന്നവരാണ് ഞങ്ങൾ. പഠിച്ചവനെ എല്ലാം ഞങ്ങൾക്ക് നീ സഫലീകരിച്ച് തരണികൊണ്ട് പഠിച്ചവനെ ഹലാലായ ഉപജീവന മാർഗങ്ങൾ, നല്ല മക്കൾ, നല്ല കുടുംബം, നല്ല ഇണകൾ, ഇസ്ലാമികമായ അവബോധമുള്ള അന്തരീക്ഷം, അങ്ങനെ നന്നായി ജീവിച്ച് നിന്നെ തൃപ്തി കരസ്ഥമാക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ മാതാ. പഠിച്ചവനെ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കാവനാകണേ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് നാഥ. ജുമാക്ക് തൊട്ട് മുമ്പ് ഒരു സഹോദരൻ വന്ന് പറഞ്ഞു, കിഡ്നി സംബന്ധമായ അസുഖം, ക്യാൻസർ ബാധിച്ച രണ്ട് പേര്, ലിവർ സംബന്ധമായ അസുഖം, സ്ട്രോക്ക് ബാധിച്ചവര്. പഠിച്ചവനെ എല്ലാവർക്കും പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. എല്ലാ വൈദ്യശാസ്ത്രത്തിനും അപ്പുറത്ത് നിന്റെ ശിഫയിലാണ് റബ്ബെ ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ. പഠിച്ചവനെ അയ്യോ അലിസ്ലാമിന് ശിഫ നൽകിയ നാഥ, എല്ലാ രോഗങ്ങളിൽ നിന്നും ശമനം നൽകി അനുഗ്രഹിക്കണേ. പഠിച്ചവനെ ഈ മഹത്തായ സംരംഭത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് ഞങ്ങളെല്ലാം. പഠിച്ചവനെ ഒരുപാട് നിയത്തുകൾ മുൻനിർത്തിയിട്ട് ഈ മഹത്തായ സംരംഭത്തിന് സാമ്പത്തികമായും ശാരീരികമായും സമയം കൊണ്ടും എല്ലാം ഞങ്ങൾ ഒരുപാട് ചെലവഴിച്ചിട്ടുണ്ടാവട്ടെ. എല്ലാം ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കേണ്ടവട്ടെ. ഞങ്ങളുടെ ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും ഞങ്ങൾക്ക് നീ സഫലീകരിച്ചു തരണേ മാത. പഠിച്ചവനെ ഞങ്ങൾക്ക് മുമ്പേ നിന്റെ വഴി ഉത്തരം നൽകിയ ഞങ്ങളുടെ ഉമ്മമാര്, വാപ്പമാര്, സഹോദരി സഹോദരങ്ങൾ, ഇണകൾ, തുണകൾ, പഠിച്ചവനെ അവർക്കെല്ലാം മൗഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കേണ്ടവട്ടെ. നാളെ നിന്റെ ജന്നത്തിൽ ഫിർദൗസിൽ ഞങ്ങളെയും അവരെയും ഒരുമിച്ച് ചേർക്കണേ മാത. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا